നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. തൃശ്ശൂർ കമേഴ്സ്യൽ നഴ്സറികളുടെ നാടാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഓരോ വീട്ടുമുറ്റത്തും കമേഴ്സ്യൽ നഴ്സറികൾ കാണാം. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഗാർഡനിലാണ് ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത്, രായിരത്ത് ഗാർഡൻ. അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷത്തൈകൾ, പലതരം മാവുകൾ, പ്ലാവുകൾ, അങ്ങനെ ഒരു കർഷകന് ആവശ്യമായുള്ള എല്ലാ തൈകളും ഈ ഗാർഡനിൽ ലഭ്യമാണ്. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കമേഴ്സ്യൽ നഴ്സറിക്കുള്ള അവാർഡ് ഈ രായിരത്ത് ഗാർഡനിൽ ലഭിച്ചത്. ഇതിൻ്റെ സാരഥി സുധാകരൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ ഗാർഡൻ്റെ ഉൾക്കാഴ്ചകളും നമുക്കൊന്ന് നേരിട്ട് കണ്ടറിയാം. രായിരത്ത് സുധാകരൻ വ്യത്യസ്തനായ ഉദ്യാനപാലകനാണ്. സത്യത്തിൽ ഇദ്ദേഹത്തെ പലരും തിരിച്ചറിയുന്നു. കേരള സർക്കാരിന്റെ അവാർഡ് കിട്ടിയതുകൊണ്ട് മാത്രമല്ല സുധാകരൻ പ്രശസ്തനായത്. ഒപ്പം ഇദ്ദേഹം കൊടുത്ത നല്ല നല്ല തൈകൾ നട്ടുവളർത്തിയവരുടെ മൗത്ത് പബ്ലിസിറ്റിയും ചേർന്നപ്പോൾ സുധാകരൻ സൂപ്പർ ഹിറ്റായി. കർഷകശ്രേഷ്ഠൻ സുധാകരൻ ഒരു സഹൃദയൻ കൂടിയാണ് കേട്ടോ. സഹൃദയൻ എന്ന് വെച്ചാൽ ഹൃദയമുള്ളവൻ. ബിസിനസ് ആവട്ടെ, ജീവിതമാകട്ടെ, എവിടെയും ഈ സഹൃദയത്വം അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു. ചെടിയുടെ വളർച്ചയുടെ കണക്കുകളായിരുന്നു. വിത്തിട്ട് മുളച്ചു വരുന്ന പുതുനാമ്പുകൾ, തണ്ടുവെട്ടി നടുന്ന ചെടിയുടെ തളിരിലകൾ, ഇതിൻ്റെയൊക്കെയും പിന്നിലെ ശാസ്ത്രം മനസ്സിലെ പച്ചത്തുരുത്തുകളുടെ പുതിയ ഭൂമിക തീർത്തു. അരിക്കച്ചവടം തനിക്ക് പറ്റിയ പണിയല്ലെന്ന് ഈ തൃശ്ശൂർക്കാരൻ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് വെച്ചൊഴിഞ്ഞു. പകരം തൻ്റെ മനസ്സിൻ്റെ അഭിനിവേശമായ ചെടി വളർത്തലിലേക്ക് സുധാകരൻ കളം മാറ്റിച്ചവിട്ടി. അവിടെയാണ് രായിരത്ത് ഗാർഡൻസ് എന്ന നഴ്സറിയുടെ പിറവി. പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ നഴ്സറികളുടെയും നാടാണ്. മണ്ണുത്തിയിലും പരിസരത്തുമായി നൂറുകണക്കിന് നഴ്സറികളുണ്ട്. പക്ഷേ അനേകം നഴ്സറികളിലൊന്ന് മാത്രമായി രായിരത്ത് ഗാർഡൻ മാറരുതെന്ന് സുധാകരന് നിർബന്ധമുണ്ടായിരുന്നു. ഇവിടെയും വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത്. എല്ലാ നഴ്സറികളുടെയും മുഖമുദ്രയായ പൂച്ചെടികൾ ഇവിടെ അധികം കാണാനില്ല. പകരം വ്യത്യസ്തമായ ചെടികൾ, വേറിട്ട ഇനങ്ങൾ, ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം, ന്യായവിലയിൽ വിപണനം, ഇതൊക്കെ ഒത്തുചേർന്നപ്പോൾ രായിരത്ത് ഗാർഡൻസ് നഴ്സറി രംഗത്ത് വേറിട്ട സാന്നിധ്യമായി മാറി. ഈ വ്യത്യസ്തതയാണ് പോയ വർഷം സംസ്ഥാനത്തെ മികച്ച വാണിജ്യ നഴ്സറിക്കുള്ള അവാർഡ് വാങ്ങുന്നതിന് സുധാകരനെ പ്രാപ്തനാക്കിയത്. സുധാകരൻ, നമ്മളിപ്പോൾ ഈ രായിരത്ത് ഗാർഡനിൽ കാണുമ്പോൾ പലതരത്തിലുള്ള ചെടികളുടെ ഒരു കളക്ഷനാണ് വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു മെഡിസിനൽ പ്ലാന്റ്സൊന്നോ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സൊന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല. എനിക്ക് തോന്നുന്നു റയറായിട്ടുള്ള ഒരുപാട് തൈകൾ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗാർഡൻ തുടങ്ങുന്നതിലേക്ക് എത്തിച്ചേർന്നത്? സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഗാർഡൻ്റെ ഈ ലൈനിലേക്ക് വരുന്നത് തന്നെ ഒരു നിമിത്തം പോലെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനൊരു ബോട്ടണി ഗ്രാജുവേറ്റാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദർ വളരെ ചെറുപ്പത്തിൽ, എനിക്കന്ന് 19 വയസ്സായിരുന്നു, മരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ മൂത്ത ആളായ ഞാൻ വീട്ടിലെ കുടുംബഭാരം ഏൽക്കേണ്ടി വരികയാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്നൊക്കെ പ്രീ ഡിഗ്രി മതി ഈ റേഞ്ചറൊക്കെ ആവാനായിട്ട്. ഫോറസ്റ്റ് റേഞ്ചറായിട്ടുള്ള ഏകദേശം ആയി കഴിഞ്ഞ സമയത്താണ്, 2 മാസം കൊണ്ടാണ് ആൾ മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിമിത്തം പോലെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വന്നു. അച്ഛൻ്റെ ബിസിനസ് ഈ നെല്ലും അരിയൊക്കെ ഹോൾസെയിൽ ബിസിനസ്സാണ് ഞങ്ങൾക്ക്. അത് കുറച്ച് കാലമൊക്കെ കൊണ്ട് കിടന്നു. പക്ഷേ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിചാരിതമായിട്ട് ഒരു ചെടികളുടെ ലോകത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി നെയിമിൽ രായിരത്ത് ഗാർഡൻസ് 1998 തുടങ്ങിയത്. നീലവും മൂവാണ്ടനും ചന്ദ്രക്കാരനുമൊക്കെ മാത്രം പരിചയിച്ച നമ്മുടെ മുന്നിൽ മാവിനങ്ങളുടെ ഒരു വസന്തം തന്നെ വിടരുകയാണിവിടെ. ഉത്തരേന്ത്യൻ മാവിനങ്ങളുടെ രുചിപ്പെരിമയുമായി റുമാനിയ, ജഹാംഗീർ, ഗുദാദത്ത്, നാസി പസന്ത് എന്നിങ്ങനെ അനവധി ഇനങ്ങളുടെ ഒട്ടുതൈകൾ നിരന്നിരിക്കുന്നു.
എല്ലാ കാലത്തും മാങ്ങ കായ്ക്കുന്ന തായ്ലൻഡ് മാവ് മറ്റൊരു ആകർഷണം. ഒട്ടുതൈകളിൽ മാവ് കഴിഞ്ഞാൽ ഏറെ ആരാധകരുള്ളത് പ്ലാവിനാണ്. വരിക്ക ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. അരക്കില്ലാത്ത ചക്ക വേണമെന്നുള്ളവർക്ക് അതിനും വഴിയുണ്ട്. വിദേശത്തു നിന്നും തൈകൾ വരുത്തി വിൽക്കുന്നതാണ് ശരാശരി നഴ്സറികളുടെ രീതി. എന്നാൽ രായിരത്ത് ഗാർഡൻസിന്റെ രീതി തികച്ചും വ്യത്യസ്തമാണ്. വിദേശത്തു നിന്നും മാതൃവൃക്ഷം തന്നെ കൊണ്ടുവന്ന് ഇവിടെ നട്ടുവളർത്തുന്നു. ഈ മാതൃവൃക്ഷങ്ങളിൽ നിന്നും സൗകര്യം പോലെ തൈകൾ തയ്യാറാക്കുന്നു. ഒരു ഒട്ടുതൈയുടെ പിറവി ഇവിടെ നടക്കുന്നു. ഒന്നും ഒന്നും ചേർന്ന് ഇമ്മിണി വലിയ ഒന്നാകുന്നതിനുള്ള തുടക്കം. ഒരു പകുതി നാടനും മറുപകുതി മറുനാടനും. വിത്ത് നട്ടുമുളപ്പിച്ച നാടൻ ഇനത്തിന്റെ അരയ്ക്ക് മുകളിൽ വിശിഷ്ടമായ മറുനാടൻ ഇനം ഒട്ടിച്ചു ചേർക്കുന്നു. ഒട്ടു പിടിച്ചു കിട്ടാൻ ഒത്ത കെട്ടും. പിന്നെ പറയണോ, ഇരുമയി ഒന്നിച്ചു ചേർന്ന് ഇവരൊന്നായി പുതിയൊരു ചെടിയായി വളരും. നമ്മൾ ആഗ്രഹിക്കുന്ന വിശിഷ്ട ഗുണമുള്ള മരമായി വളർന്ന് കൈ നിറയെ കായ്ഫലം തരും. പോളിഹൗസിനുള്ളിൽ വയ്ക്കുമ്പോൾ തൈകൾ നന്നായി വേരുപിടിച്ച് കിട്ടും. 4000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ പണിത പോളിഹൗസാണിത്. പോളിത്തീൻ മേൽക്കൂരയുള്ള ചെറിയ ഹ്യൂമിഡിറ്റി ചേമ്പറുകൾ, ഇവയ്ക്കുള്ളിലാണ് ഒട്ടുതൈകളും ബഡ്ഡുതൈകളും ആദ്യം വയ്ക്കുന്നത്. 1 മാസത്തോളം ഇതിനുള്ളിൽ വാസം. ഈർപ്പം കൂടിയ അന്തരീക്ഷത്തിൽ തൈകൾ പെട്ടെന്ന് പിടിച്ചു കിട്ടും. 1 മാസത്തിന് ശേഷം തൈകൾ പുറത്തിറക്കി വയ്ക്കും. ഒട്ടുറപ്പിച്ചു വളർന്ന തൈകൾ വിപണിയിൽ സജ്ജമാകും. ജനപ്രിയ ഇനങ്ങളുടെ മാതൃവൃക്ഷങ്ങൾ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും കൊണ്ടുവന്ന് ഈ മണ്ണിൽ നട്ടുവളർത്തുന്നത് രായിരത്ത് നഴ്സറിയുടെ പ്രത്യേകതയാണ്. അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾ ഇവിടത്തെ വേറിട്ട കാഴ്ചയാണ്. ഇഞ്ചിയും മാങ്ങാ ഇഞ്ചിയും കണ്ടിട്ടുള്ള നമ്മുടെ മുന്നിൽ ചുവന്ന ഇഞ്ചിയും കറുത്ത ഇഞ്ചിയും ഔഷധപ്പെരുമയോടെ നിൽക്കുന്നു. ഒരു വേറിട്ട ഇനത്തെ സ്വന്തമാക്കാൻ എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാനും സുധാകരൻ ഒരുക്കമാണ്. ശിംശിപ വൃക്ഷം ശ്രീലങ്കൻ സ്വദേശിയാണ്. അരുണ നിറത്തിൽ പൂക്കൾ വിടരുന്ന ശിംശിപ വൃക്ഷത്തിലാണ് പണ്ട് രാവണൻ സീതയെ പാർപ്പിച്ചതെന്ന് ഐതിഹ്യം. രാമായണത്തിൽ പ്രതിപാദിക്കുന്ന മഹത് വൃക്ഷം പ്രമേഹ രോഗത്തിനുള്ള ഔഷധവും പേറി പൂത്തുലഞ്ഞു നിൽപ്പാണ്. അഗസ്ത്യാർകൂട മലനിരകളിൽ കാണുന്ന ആരോഗ്യപ്പച്ച അമൂല്യമായ മറ്റൊരു ഔഷധി. ഓരോ ചെടിയെക്കുറിച്ചും സുധാകരന് പറയാനേറെയുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ധാരാളം ചെടികൾ ഇങ്ങനെ കാണുന്നു. എന്നാൽ ഇതൊരു കാറ്റഗറൈസ് ചെയ്താൽ ഏതൊക്കെ രീതിയിലുള്ള ചെടികളാണ് കൂടുതലുള്ളത്? ഞങ്ങളിൽ റയർ ഫ്രൂട്ട്സ്, പിന്നെ റയർ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ റയർ വെറൈറ്റികൾ, പിന്നെ നമ്മൾ ഗാർഡൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ തോട്ടവിളകൾ, പിന്നെ അത്യാവശ്യം കുറച്ച് ഓർണമെൻ്റൽ. കാരണം ഓർണമെൻ്റൽ നമുക്ക് പറ്റാതെയല്ല, പക്ഷെ എല്ലാം കൂടി നമുക്ക് നടക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കർഷകർക്ക് കൊടുക്കുന്നത്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങളത് ഡെവലപ്പ് ചെയ്യും. പിന്നെ എൻ്റെ ഇൻഫർമേറ്റീവ് ആർട്ടിക്കിൾ ഞാൻ എഴുതും, അത് പേപ്പറുകളിലും മറ്റൊക്കെ കൊടുക്കും. അതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പം മെഡിസിനൽ പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ റയറായിട്ടുള്ള അല്ലെങ്കിൽ അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളാണ് ഉള്ളത്? ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ പറയുകയാണെങ്കിൽ 3-4 കാറ്റഗറിയിലാണ് ഞങ്ങൾ. ഇപ്പം നമ്മൾ ഒറ്റമൂലികളായിട്ടുള്ള പൈൽസ്, സോറിയാസിസ്, ഇവൻ തീപ്പൊള്ളൽ, അങ്ങനെയുള്ള കുറേ സീരീസ് ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് നമ്മളുണ്ടാക്കുന്നു. അത് നമ്മൾ അതിൻ്റെ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെയാണ് എത്തിനോബോട്ടാണി എന്ന ആദിവാസി ശാസ്ത്രം. ഈ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്ന പാമ്പുകോശത്തിൽ നിന്ന് ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഈ അണലിവേഗം, പിറ്റോസ്പോറം ടെട്രാസ്പോറം എന്ന് പറഞ്ഞ പ്ലാന്റ്, അത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് അതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് സീഡ് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യാനാണ്. പിന്നെ നമ്മൾ ആരോഗ്യപ്പച്ച, അതൊക്കെ ഈ കൊടുങ്കാടുകളിൽ നമ്മളിപ്പോൾ ആരോഗ്യപ്പച്ച കാണണമെങ്കിൽ തന്നെ നമ്മൾ അഗസ്ത്യകൂടത്തിൽ പോയാലേ കാണുന്നു. ഈ ആരോഗ്യപ്പച്ചയുടെ എന്താണ് അതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ എന്ന് പറയുന്നത്? മെഡിസിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തളർന്നു കിടക്കുന്ന രോഗികൾക്ക് വളരെ തന്നെ പേരിൽ തന്നെ ഉണ്ടത് ആരോഗ്യത്തിനെ പച്ചപിടിപ്പിക്കുക.
അപ്പോൾ തളർന്ന് കിടക്കുന്ന രോഗികൾ ഇത് മുത്തളില്ലേ, മുത്തളും കൂടി മിക്സ് ചെയ്ത് അരച്ചു കൊടുത്താൽ, കാരണം എൻ്റെ ഞാനൊരു വൈദ്യനല്ലെങ്കിലും വരുന്ന ആൾക്കാരുടെ അറിവാണ് ഞാൻ ഈ പറയുന്നത്, ഭയങ്കര ഗുണം ചെയ്യുന്നു. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ ആരോഗ്യപ്പച്ച, പിന്നെ അത് മാത്രമല്ല അത് എൻ്റെ പൂവും കായും കഴിച്ചാൽ രണ്ടാഴ്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട, വിശപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അഗസ്ത്യകൂടത്തിൽ അഗസ്ത്യ മുനിയൊക്കെ തപസ് ചെയ്യുമ്പോൾ ഇത് കഴിച്ചിട്ടാണ് അവർ തപസ് ചെയ്തതെന്ന് പറയണു, നമുക്ക് അത്രയേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ ശിംശിപ വൃക്ഷം, കോളമരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത പല മരങ്ങളും തൈകൾ ഇവിടെയുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു ഈ ശിംശിപ വൃക്ഷത്തിൻ്റെ? ശിംശിപ വൃക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പുരാണത്തിൽ നമ്മൾ അശോകവനത്തിൽ ഈ ശിംശിപ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഈ രാവണൻ സീതയെ കട്ടുകൊണ്ട് വന്നിട്ട് ഇരുത്തിയത്. ഇതിനെന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അംബർഷ്യ നോബിലിസ് എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് വളരെ റയറാണ്. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിൻ്റെ സീഡൊക്കെ ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ലെയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇല ഒരിക്കലും നേരെ ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വീഴില്ലയെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് രാവണൻ ഇത്ര ദുഷ്ടനായാലും ആ പവിത്രമായ ആ ഒരു ഇപ്പോൾ സീതയെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് കൊണ്ടിരുത്തിയത്. അങ്ങനെ ഒരു പുരാണങ്ങളിൽ കാണുന്ന ഒരു മരമാണ് ശരിക്കും അത്. അത് നമ്മൾ ശരിക്കും കൂടുതൽ ഉണ്ടാവുന്നത് ശ്രീലങ്ക, ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഞങ്ങളതൊക്കെ ബൾക്ക് മദർ പ്ലാന്റ് ഉണ്ട് ഇവിടെ, ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദശമൂലാരിഷ്ടത്തിൻ്റെ കൂട്ട് ഇവിടെ കാണാം ലൈവായി. കൂവളവും കുമിഴും തുടങ്ങി കണ്ടകാരിച്ചുണ്ടയും ഞെരിഞ്ഞിലും വരെ നീളുന്ന 10 ഔഷധ സസ്യങ്ങളുടെ ഗുണവും വിവരിക്കുന്നുണ്ട്. 27 നക്ഷത്രവൃക്ഷങ്ങൾ, രാശിവൃക്ഷങ്ങൾ എന്നിവയും അടുത്ത് കാണാൻ പാകത്തിൽ നിർത്തിവച്ചിരിക്കുന്നു. ചെറുചെടികളും മരങ്ങളുമൊക്കെയായി 250 പരം ഔഷധ സസ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇവയുടെയെല്ലാം തൈകളും ലഭ്യം. ഇവിടെ ഇപ്പം ഈ ചുവന്ന കറ്റാർ വാഴ അല്ലെ, റെഡ് അലോവേര, അത് സാധാരണ നമ്മൾ പച്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ ഈ ഒരു ചുവന്ന കളറിൽ കാണുന്ന ഈ അലോവേര ഇതെന്താണ്, ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് ക്യാൻസറിൻ്റെ ഒരു ചുവന്ന കറ്റാർ വാഴ ക്യാൻസറിൻ്റെ ഒരു ഒറ്റമൂലിയാണത്. നമ്മൾ ചെങ്കുമാരി, തമിഴൊരു വാക്കാണത്, ചെങ്കുമാരി എന്നൊക്കെ പറയും നമ്മൾ. ഇതിൻ്റെ തണ്ട് രണ്ട് തരമുണ്ട്. ഒന്ന് പക്ക റെഡിഷ് കളർ, അത് ഞാൻ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ, പല ആൾക്കാർ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ള കറ്റവാഴയ്ക്ക് വാഴയുടെ പോള പച്ചക്കളറാണ്, പക്ഷെ അത് കട്ട് ചെയ്യുമ്പോൾ റെഡ് ഫ്ലൂയിഡ വരുന്നുള്ളൂ, അതിൻ്റെ ജെല്ല്. അപ്പോൾ ഇത് ഭയങ്കര ഈ ക്യാൻസർ പേഷ്യൻസിന് ഭയങ്കര ഗുണം ചെയ്യുന്ന, സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ കസ്തൂരി മഞ്ഞളിന് വലിയൊരു സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം പലപ്പോഴും ഈ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞ് ആൾക്കാർ പറ്റിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ശരിക്കും ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണ്? ശരിക്കുള്ള കസ്തൂരി കുർക്കുമ ആരോമാറ്റിക്ക, ഇത് സ്ത്രീകളുടെ ശരീര സൗന്ദര്യ വർധനത്തിന്, നമ്മൾ മഞ്ഞൾ എപ്പോഴും ഇൻറ്റേണലായിട്ടുള്ള അസുഖങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ നമ്മൾ കറിയിൽ ഇത്രയധികം മഞ്ഞൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പല ആൾക്കാരും ഈ ഇപ്പം നമ്മൾ കാണാം പല സ്ഥലത്ത് നിന്നും ഇത് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ എന്നുണ്ട്, മഞ്ഞ നിറത്തിൽ ഒരു പാക്കറ്റിൽ ഞാനും പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മഞ്ഞ നിറം ഇല്ല. അതിന് നമ്മുടെ ബട്ടറില്ലേ വെണ്ണ, വെണ്ണയുടെ കളർ, അതിൻ്റെ മണം നോക്കിയാൽ തന്നെ കാംഫറിൻ്റെ കർപ്പൂരത്തിൻ്റെ മണമാണ്. അപ്പം അത്തരത്തിലുള്ള റിയൽ കസ്തൂരി മഞ്ഞളാണ് രാജ്യത്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ റൈസോം എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് മുഖത്തൊക്കെ നമ്മൾ ഫേഷ്യൽ ചെയ്താൽ ഭയങ്കര ശരീരത്തിലെ ത്വക്ക് രോഗങ്ങൾ, മുഖമൊക്കെ നല്ല ഫ്രഷ്നെസ് ആവും. ഇതുപോലെ കരിമഞ്ഞളുണ്ട്, കരിമഞ്ഞളും ഏകദേശം പ്രോപ്പർട്ടിക്ക് സെയിം തന്നെയാണ്. പക്ഷേ അതൊക്കെ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മളിവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഔഷധ ചെടികളിലെ അത്ഭുതമായ നോനിയും ഇവിടെ നട്ടുവളർത്തിയിട്ടുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, വാദം തുടങ്ങിയവയ്ക്ക് ഔഷധമായി നോനിപ്പഴത്തിൻ്റെ ചാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉപയോഗിക്കുന്നുണ്ട്. ബാക്ടീരിയ മൂലവും വൈറസ് മൂലവും ഉണ്ടാകുന്ന അനവധി രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധം കൂടിയാണിത്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിവുള്ള നോനിപ്പഴം ആൻറ്റി ഓക്സിഡൻ്റുകളുടെ കലവറ കൂടിയാണ്. നോനിമരത്തിൻ്റെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞ് നിരവധി ആൾക്കാർ തൈകൾ ചോദിച്ചെത്തുന്നുണ്ടെന്ന് സുധാകരൻ. ഏത് കാലാവസ്ഥയിലെയും ചെടികളെ ഇണക്കി വളർത്താൻ നമ്മുടെ നാടിന് കഴിയും, ഇത് തെളിയിക്കുകയാണ് ഈ നഴ്സറി. പഴവർഗ്ഗങ്ങളിലാണ് വൈവിധ്യമേറെയും. റംബുട്ടാനും പുലാസാനും കടന്ന് പുതിയ പഴച്ചെടികളിലേക്കും മലയാളികളുടെ കണ്ണെത്തിയിരിക്കുന്നു.
കോളനട്ട് എന്ന കോള മരത്തെ നമ്മുടെ നാട്ടിലെ ഒരു നവാതിഥി എന്ന് വിശേഷിപ്പിക്കാം. കോളനട്ടിൻ്റെ പഴങ്ങളിൽ കൊഫീൻ അടങ്ങിയിട്ടുണ്ട്. പഴം കഴിക്കുമ്പോൾ നല്ല ഉന്മേഷം തോന്നും. ആഫ്രിക്കയിൽ നിന്നെത്തിയ ഈ മരത്തിന് ആവശ്യക്കാരേറുന്നു. ചെസ്നട്ട് മറ്റൊരു അപൂർവ മരം. ഇതിൻ്റെ ഫലങ്ങൾക്ക് കൊഴുപ്പും കലോറിയും കുറവാണ്, എന്നാൽ വിറ്റാമിനുകളും ധാതുക്കളും നിറയെയുണ്ട് തരം. ആപ്പിൾ ബെയർ എന്ന ഇലന്തപ്പഴം തെലങ്കാനയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ആപ്പിൾ ബെയറിന് സാധ്യതയുണ്ടത്രേ. മിറക്കിൾ ഫ്രൂട്ട് ആഫ്രിക്കൻ സ്വദേശിയാണ്. പഴങ്ങൾക്ക് ഔഷധഗുണമുള്ള മിറക്കിൾ ഫ്രൂട്ടിന്റെ പ്രകടനം സുധാകരന്റെ നിരീക്ഷണത്തിലാണ്. ഷുഗർ പ്ലാന്റ് തായ്ലൻഡ് സ്വദേശിയാണ്. പ്രമേഹ രോഗത്തിന് ഔഷധമായി ഇതിന്റെ വള്ളികൾ ഉപയോഗിക്കാറുണ്ട്. മുറ്റിയ തണ്ട് മുറിച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ പ്രമേഹ രോഗികൾക്ക് ആശ്വാസം ലഭിക്കുമത്രേ. ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾക്ക് എന്നും ആവശ്യക്കാരുണ്ട്. വീടൊരുക്കുമ്പോൾ മുറ്റത്തൊരു തെങ്ങിൻ തൈ നടാൻ മലയാളികൾ മറക്കാറില്ലല്ലോ. 18-ാം പട്ട തെങ്ങിന് നല്ല ഡിമാൻഡുണ്ട്. കോമാടൻ, നാടൻ, ടീൻടുടി ഇനങ്ങളും നന്നായി വിറ്റുപോകുന്നു. നല്ല അമ്മത്തെങ്ങുകളിൽ നിന്നും മൂത്ത കുലകൾ വെട്ടിയിറക്കി ശ്രദ്ധയോടെ പാകി മുളപ്പിച്ചാണ് തൈകൾ തയ്യാറാക്കുന്നതെന്ന് സുധാകരൻ പറയുന്നു. മാവ്, പ്ലാവ്, ജാതി, തെങ്ങ് എന്നിവയുടെ നടീൽ വസ്തുക്കൾക്ക് എന്നും ഡിമാൻഡുണ്ട്. ഇത് കഴിഞ്ഞാൽ ഏറെ വിറ്റുപോകുന്നത് കുരുമുളക് വള്ളികളാണ്. കുരുമുളകിൻ്റെ ഗ്രാഫ്റ്റിനത്തിനും ആവശ്യക്കാർ ഏറെയുണ്ടത്രേ. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഒഴിവാക്കുന്നതിനായി കോളുബ്രിനത്തിൽ ഒട്ടിച്ചു ചേർത്ത കുരുമുളക് വള്ളികൾക്ക് നല്ല ഉൽപ്പാദനശേഷിയുണ്ട്. കുറ്റിക്കുരുമുളക് ഫ്ളാറ്റിൽ താമസിക്കുന്നവർ വാങ്ങുന്നുണ്ട്. ഒരു ചട്ടിയിൽ വളർത്തുന്ന കുഞ്ഞൻ കുരുമുളക് അലങ്കാരമാണ്. ഒപ്പം വീട്ടാവശ്യത്തിന് ഇത്തിരി കുരുമുളക് അടർത്താനും കഴിയും. ഇവിടെ ഇപ്പം നമ്മൾ പലതരം ഫ്രൂട്ട്സ് കണ്ടു, അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് കണ്ടു. കമേഴ്ഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോറിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെടികളും ഒക്കെ കണ്ടു അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നൊരു വിൽപ്പന സാധ്യതയുള്ളത് ഏതിനത്തിലാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ വിൽപ്പന സാധ്യത എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും ഇവിടുന്ന് ബൾക്ക് നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ റംബൂട്ടാൻ, ഫിലോസാൻ, മാംഗോയുടെ ഒത്തിരി വെറൈറ്റികളാണുള്ളത്. പ്ലാവിൻ്റെ ഒത്തിരി വെറൈറ്റികൾ, 10-ഓ 15-ഓ തരം പ്ലാവുകൾ, 10-ഓ 20-ഓ 25-ഓ തരം മാവുകൾ, ഇതൊക്കെ നമുക്ക് ബൾക്ക് പോണതൊക്കെ കൂടുതൽ അതാണ്. പിന്നെ നമുക്ക് മാംഗോസ്റ്റിൻ ക്യൂണോ ഫ്രൂട്ടാണ്. ഈ മാംഗോസ്റ്റിൻ ഇൻ്റർക്രോപ്പ് കൾട്ടിവേഷന് ഞങ്ങളുടെ ഇന്ന് ബൾക്ക് കയറ്റി പോകുന്നുണ്ട്. കാരണം അത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ബൈസെക്ച്വൽ. നമ്മൾ വരുമ്പോൾ തന്നെ പാർത്തനോജനറ്റിക് ഫ്രൂട്ട് എന്നൊക്കെ പറയും നമ്മൾ. അത് വരുമ്പോൾ തന്നെ ക്രോസ് പോളിനേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഫീമെയിലാണ്. പിന്നെ അത് ഹൈലി പ്രോഫിറ്റബിൾ ആണ്. നമുക്ക് ഇൻ്റർ ക്രോപ്പ് കൾട്ടിവേഷന് ഹൈലി പ്രോഫിറ്റബിൾ ആണ്. അത്തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ ജാതി, നെഡ്ബഗ്, നെഡ്ബഗിൻ്റെ തന്നെ നമുക്ക് ഇവിടെ ഗ്രാഫ്റ്റുകൾ, ബഡുകൾ, ബഡാകുമ്പോൾ കുറച്ചും കൂടി വളർച്ച കൂടുതലാണ്. അത്തരത്തിലുള്ള പ്ലാന്റ്സുകളൊക്കെ ബൾക്ക് ഇവിടുന്ന് ഞങ്ങൾ ബൾക്ക് പോണത് അതൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഫ്രൂട്ട് അല്ലാത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ. ഇപ്പോൾ നമുക്ക് ഈ കുരുമുളക് എന്നറിയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വിൽറ്റ് വന്നിട്ട് നമ്മൾ വിളവെടുക്കുന്ന സമയത്താണ് ഇതൊക്കെ നശിച്ചു പോകുന്നത്. എന്ത് മരുന്നടിച്ചാലും നമ്മളിപ്പോൾ എന്താ എവിടെ ചെന്ന് കിട്ടി നമുക്ക് മരുന്നായാലും നല്ല ഗുണം കിട്ടാറില്ല. അതിനെ മറികടക്കാൻ നമ്മൾ ബ്രസീലിയൻ തിപ്പല്ലി കൊളുബ്രീനത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ബുഷ് പെപ്പറും സാധാരണ പെപ്പറും നമ്മൾ കൊടുക്കുന്നത്. അത് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബൾക്കാണ് ഞങ്ങളുടെ നിന്ന് അതൊക്കെ പോകുന്നത്. ശരിക്കും ഇപ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുരുമുളകിലെ. അപ്പൊ അതിനൊരു റെമഡി ആയിട്ട് കമേഴ്ഷ്യലായിട്ട് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അത് കർഷകർക്ക് ഒരുപക്ഷെ വളരെ ഭയങ്കര ഗുണം ചെയ്യുന്നതാണ്. കാരണം അത് ശരിക്കും ജനങ്ങളത് അറിഞ്ഞ് ഈ ഗ്രാഫ്റ്റ് പെപ്പർ ഭയങ്കര, കാരണം അത് വേറൊരു ഗുണം കൂടി ഉണ്ട്. അത് നമ്മൾ കുറച്ച് നനവുള്ള സ്ഥലത്ത് നമുക്ക് നടാം. മറ്റത് കുരുമുളക് മുഴുവൻ അത്ര അതിന് വിൽറ്റ് വരാൻ കൂടുതൽ ചാൻസ് ആണ്. പക്ഷെ ഇത് കുറച്ച് നനവുള്ള സ്ഥലത്ത് വേണം. ഈ മാർഷി പ്ലേസസിൽ പോലെ അങ്ങനത്തെ കുറച്ച് നനവ് കൂടുതലുള്ള സ്ഥലത്ത് വരെ ഈ നമുക്കാണ്. അടിയിലെ റൂട്ട് സ്റ്റോക്ക് കൊളിബ്രീൻ ആണ്, ബ്രസീലിയൻ തിപ്പലിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല.
ചെടികളെ കുറിച്ചുള്ള നല്ല അറിവുണ്ട് സുധാകരന്. സസ്യശാസ്ത്രത്തിൽ നേടിയ ബിരുദം സുധാകരന് കൂട്ടായുണ്ട്. ഓരോ സസ്യത്തിൻ്റെയും ശാസ്ത്രീയ നാമം മനപ്പാഠം. ഔഷധഗുണവും മഹിമയും പറയാനും അറിയാം. കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്ററിന്റെ റിസോഴ്സ് പേഴ്സണായി ഇദ്ദേഹത്തെ പരിഗണിക്കുന്നു. KFRI നടത്തുന്ന പരിശീലന ക്ലാസുകൾക്ക് ഈ തോട്ടം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപൂർവങ്ങളായ സസ്യങ്ങളെ അടുത്തറിയാൻ കേരള കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നു. കുസാറ്റ് വിദ്യാർത്ഥികളുടെ ഹെർബൽ പാർക്കായി ഈ തോട്ടത്തെ അംഗീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത നഴ്സറി എന്ന സാക്ഷ്യപത്രവും സ്വന്തം. ഏകദേശം എന്താണ് ലക്ഷക്കണക്കിന് ഒരുപക്ഷെ ചെടികളെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടായിരിക്കാം അല്ലേ? അപ്പൊ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചെടികൾ ഉണ്ടാക്കണ പോണ തുല്യമാണ് മറ്റുള്ളവർക്കുള്ള ആ അറിവ് പകർന്നു കൊടുക്കുന്നത്. കാരണം ഇവിടെ കൃഷി ഓഫീസർമാരാവുമ്പോഴുള്ള കുട്ടികൾ ഈ ഫോർത്ത് ഇയറിലൊക്കെ റാവേ പ്രോഗ്രാം വരാറുണ്ട്. BSc അഗ്രി, MSc അഗ്രി, അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ കോയമ്പത്തൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്നിട്ട് അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പകരാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ IFSകാർ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മൾ KFRI എൻ്റെ നഴ്സറിയുടെ അടുത്താണ്. അപ്പോൾ അവിടെ അവർക്ക് സെമിനാറുകളും ട്രെയിനിങ്ങിനൊക്കെ വരുമ്പോൾ ഒരു ദിവസം ക്ലാസ് ഇവിടെ ഉണ്ട്, 1000-ൽ. അങ്ങനെ കുടുംബശ്രീക്കാർക്ക് ഇവിടെ ട്രെയിനിങ് ഉണ്ട്, സ്വയം തൊഴിലിന്. അങ്ങനെ എനിക്ക് ചെയ്യാവുന്ന പിന്നെ പറ്റ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഹെർബൽ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്, ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും വലിയ ഹെർബൽ പാർക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നത്. 20 സെന്റിലായിരുന്നു തുടക്കം. ഇന്ന് 8 ഏക്കറോളം വിസ്തൃതിയിൽ രായിരത്ത് ഗാർഡൻസ് വളർന്നിരിക്കുന്നു. ഗുണമേന്മയുള്ള മാതൃവൃക്ഷങ്ങൾ തെങ്ങിനിടവിളയായി നട്ടിട്ടുണ്ട്. ഇവയിൽ നിന്നും ആവശ്യപ്രകാരം ഗ്രാഫ്റ്റ് തൈകളും ബഡ് തൈകളും വിത്തുമൊക്കെ ഉൽപ്പാദിപ്പിക്കാനാവും. പ്രതിമാസം 3 ലക്ഷം രൂപയുടെ ആദായം തൈ വിൽപ്പനയിലൂടെ നേടാൻ കഴിയുന്നു. ഭാര്യ രേണുക, 2 പെൺമക്കളാണ് ഇവർക്ക്. കാർഷിക മേഖലയിൽ നല്ല നടീൽ വസ്തുക്കൾ നൽകുന്ന സുധാകരനെ നാട് നല്ല രീതിയിൽ അംഗീകരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും നല്ല നഴ്സറിയായി രായിരത്ത് ഗാർഡനെ സർക്കാർ അംഗീകരിച്ചു. മികവുറ്റ ഔഷധ സസ്യങ്ങളെയും അപൂർവ സസ്യങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഈ തോട്ടത്തെ മറ്റ് നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. നാട് തന്നിലർപ്പിച്ച വിശ്വാസത്തിന് കൂടുതൽ സേവനങ്ങൾ പകരം നൽകാൻ തയ്യാറെടുക്കുകയാണ് സുധാകരൻ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. സുധാകരൻ രായിരത്ത്, രായിരത്ത് ഗാർഡൻസ്, പട്ടിക്കാട് PO, തൃശൂർ. പിൻ 6806652. ഫോൺ 9995509324. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലെ രായിരത്ത് ഗാർഡനിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കമേഴ്ഷ്യൽ നഴ്സറിക്കുള്ള അവാർഡ് ഈ ഗാർഡൻ കരസ്ഥമാക്കിയതെന്ന്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാവുന്നതാണ്. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. കാർഷിക കേരളത്തിൻ്റെ മറ്റൊരു ഉൾത്തൊടുപ്പുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.